എല്ലാവർക്കും മോംസ് ഫ്രണ്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് തിരക്കായിരുന്നു, അതുകൊണ്ട് ആ ചേത്തെ ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോസ് ഇടുന്നതാണ്. എവറിഡേ അല്ലെങ്കിൽ ടു ഡേയ്സിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് പറയാനാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ബേബിക്ക് 3 മാസം നേരത്താണ് ക്ലോത്ത് ഡയപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലോത്ത് ഡയപ്പർ ഞാനൊരു 1 മന്ത് ഉപയോഗിച്ചതിന് ശേഷം അതിനെക്കുറിച്ചൊരു വീഡിയോ ഇടാമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ബേബി ഇവിടെ കിടപ്പുണ്ടതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ലോത്ത് ഡയപ്പറിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനേഴ്സിന് വേണ്ട കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഞാൻ തരുന്നത്. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമായിരിക്കും. അപ്പോൾ ക്ലോത്ത് ഡയപ്പർ കൊണ്ടുള്ള ഗുണങ്ങൾ അറിയാമല്ലോ. ഒന്നാമത്തെ തന്നെയാണ് നമ്മുടെ വേസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, ഹെൽത്തിയാണ്. ഡിസ്പോസിബിൾ ഉപയോഗിക്കുന്ന അത്രയും പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകത്തില്ല ക്ലോത്ത് ഡയപ്പർ ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ റാഷസ് ഒന്നും ഉണ്ടാകത്തില്ല. ഞാൻ എടുക്കട്ടെ കേട്ടോ, എടുത്തില്ലെങ്കിൽ ആൾ കരച്ചിലായിരിക്കും. ഓക്കെ, ഞാൻ വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളെ എടുത്ത് മടി വെച്ചപ്പോൾ അയാൾ കവിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ മാറേണ്ടി വന്നത്. പിന്നെയും ഡ്രസ്സ് മാറിയൊക്കെ ഇവിടെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ക്ലോത്ത് ഡയപ്പറിനെ കുറിച്ച് തുടങ്ങാം. അപ്പം ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ വേസ്റ്റ് കുറവാണ്, നമ്മുടെ എൻവയോൺമെൻറ്റിന് നല്ലതാണ്. രണ്ടാമതെന്ന് വെച്ചാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. റാഷസ് ഒക്കെ വരാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പോൾ ഈ നമ്മൾ ക്ലോത്ത് ഡയപ്പറിങ് ചെയ്യുവാണെങ്കിൽ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസും കുറവാണ്. ഡിസ്പോസിബിൾ ഡയപ്പറിൽ ഒടുങ്ങിയിരിക്കുന്ന പോലത്തെ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും തുണിയാണ്. നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന അതേ തന്നെ ഇച്ചിരി കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെ എപ്പോഴും ക്ലോത്ത് ഡയപ്പറിങ് നല്ലതായിരിക്കും. ഞാൻ ഇടയ്ക്ക് നോക്കി, ഇപ്പോൾ ഒന്ന് കവിട്ടിയായിരുന്നു, ഇനി കവിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ക്ലോത്ത് ഡയപ്പറിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്. അപ്പം ഞാൻ ക്ലോത്ത് ഡയപ്പർ കാണിച്ച് തരാം. അപ്പം എത്ര ക്ലോത്ത് ഡയപ്പർ നമുക്ക് ഒരു ബിഗിനേഴ്സിന് വേണം എന്നുള്ളതൊക്കെ എങ്ങനെ നമുക്ക് കണക്കൂട്ടാം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ക്ലോത്ത് ഡയപ്പർ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആവിന് ഇന്ന് താഴത്ത് കിടത്തട്ടെ. ഇത് ആണ് ഒരു ക്ലോത്ത് ഡയപ്പർ എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഇതിന് പറയുന്ന പേര് പോക്കറ്റ് ഡയപ്പർ എന്നാണ്. ഡയപ്പേഴ്സ് പല ടൈപ്പ് ഉണ്ട്, അതായത് ഡയപ്പർ കവറും പിന്നെ അതിന് ഇൻസേർട്ടായിട്ട് വരുന്നതുണ്ട്, ഓൾ ഇൻ വൺസ് എന്ന് പറയുന്നതുണ്ട്, അതുപോലെ തന്നെ പോക്കറ്റ് ഡയപ്പറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയപ്പേഴ്സ് ഉണ്ട് ക്ലോത്ത് ഡയപ്പേഴ്സ് തന്നെ. അപ്പം അതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന അതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പം ഇത് എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു പോക്കറ്റ് ഡയപ്പറാണ്. പോക്കറ്റ് ഡയപ്പർ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ ഫുള്ള്. അപ്പം ഇതാണൊരു പോക്കറ്റ് ഡയപ്പർ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഇന്ത്യയിൽ ഒരുപാട് സ്റ്റാഷൻ ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇതിന് നല്ല ക്യൂട്ടല്ലേ ഇത് കാണാൻ വേണ്ടി. അപ്പം അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇതിൻ്റെ പോക്കറ്റ് ഡയപ്പർ എന്ന് പറയുന്നതന്നെ ഇതിനൊരു പോക്കറ്റ് ഉണ്ട്, ആ പോക്കറ്റിൽ നമുക്ക് ഇൻസേർട്ട് ഫിറ്റ് ചെയ്യാവുന്നതാണ്, അതാണ് ഇതിനെ പോക്കറ്റ് ഡയപ്പർ എന്ന് പറയുന്നത്. ഇതാണ് ഇൻസേർട്ട്. അപ്പം ഇൻസേർട്ട് തന്നെ നമുക്ക് പല ടൈപ്പ് കിട്ടും. മൈക്രോ ഫൈബർ കിട്ടും, ബാംബു ഇൻസേർട്ട് കിട്ടും. ഇതൊരു മൈക്രോ ഫൈബർ ഇൻസേർട്ടാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇതൊരു മൈക്രോ ഫൈബർ ഇൻസേർട്ടാണ്. പിന്നെ ഇതൊരു ബാംബു ഇൻസേർട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മൈക്രോ ഫൈബർ, ബാംബു, ഇതൊക്കെ കൂടുതൽ അബ്സോർബൻസി ഉള്ള ഇൻസേർട്ട്സ് ആണ്. അപ്പം മൈക്രോ ഫൈബർ എന്ന് വെച്ചാൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, പക്ഷേ കൂടുതൽ ഹോൾഡ് ചെയ്യത്തില്ല. പക്ഷേ ബാംബു എന്ന് പറയുന്നത് കൂടുതൽ ഹോൾഡ് ചെയ്യും, അബ്സോർബ്, അതായത് വെള്ളം ഒഴിച്ച ഉടനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ ബാംബുവിന് പറ്റില്ല. അങ്ങനെ ഡിഫറെൻ്റ് ഉണ്ട്. അപ്പം നമ്മൾ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതാണ് നമുക്ക് വേണ്ടതെന്നൊക്കെ. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫസ്റ്റ് ഡയപ്പറിനെ ഒന്ന് കാണിച്ചു തരട്ടെ. അപ്പം ഇതാണ് ഒരു പോക്കറ്റ് ഡയപ്പർ. അപ്പോൾ പോക്കറ്റ് ഡയപ്പർ നമ്മൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഇൻസേർട്ട് എടുക്കുക, ഈ പോക്കറ്റിലോട്ട് നമ്മൾ ഈ ഇൻസേർട്ട് നേരെയാക്കി ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ അറിയാമല്ലോ ഇത് നിവർന്ന് തന്നെ ഇരിക്കണം ഇത്. അപ്പം അകത്ത് നിവർന്നിരിക്കുന്ന ഇതിൽ നമ്മൾ ഇതിനെ സെറ്റ് ചെയ്ത് വെക്കുക. കാണിച്ചു തരാം.
ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസേർട്ട് ആയി അപ്പോൾ ഈ ഇതിൻ്റെ പ്രത്യേകത പോക്കറ്റ് ഡയപ്പറിൽ തന്നെ ഇതിൻ്റെ പ്രത്യേകത ഇത് വൺ സൈസ് ഡയപ്പറാണ് വൺ സൈസ് ഡയപ്പർ എന്ന് വെച്ചാൽ കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ട് അവർ പോട്ടി ട്രെയിനിങ് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് ഒരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഫുൾ ഡയപ്പറിങ് ലൈഫിൽ അവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കൂടാതെ ഇപ്പോൾ നിങ്ങളുടെ ഇത് ഫസ്റ്റ് ചൈൽഡ് ആണെങ്കിൽ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് ഇതിന് ശേഷം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ബ്ലീച്ച് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ സെക്കൻഡ് ചൈൽഡിനും നിങ്ങൾക്ക് സെയിം സാധനം ഉപയോഗിക്കാം അപ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഇത് ഒന്നാമത്തെ കാര്യം പിന്നെ ഇതിനെ എന്ന് വെച്ചാൽ ഇങ്ങനെ സ്നാപ്സ് ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് സ്നാപ്സ് കാണാം അതെ ഇങ്ങനെ 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 ആ ഇതാണ് ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ സൈസ് ആയിട്ടുള്ളൊരു ഡയപ്പർ ഇത് ഇത്രയും വരും കാണുന്നുണ്ടല്ലോ അല്ലെ ഇത്രയും ഉള്ളതാണ് ഒരു ഫുൾ സൈസ് ഇത് നമുക്ക് സ്മോൾ സൈസ് ആക്കി ഏറ്റവും സ്മോളസ്റ്റ് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതിന്റെ സ്മോൾ സൈസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇപ്പം എന്റെ ബേബി ശ്രീയെ ഇപ്പോ എത്രയാ 3 മാസം തൊട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് 3 മാസം അല്ല 2 മാസം ഉള്ള കുട്ടികൾക്ക് തൊട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ന്യൂബോൺ ഡയപ്പർ എന്നും പറഞ്ഞ ഒരു മാസത്തേക്ക് വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പൊ ന്യൂബോൺ ഡയപ്പർ ഇതിന് പകരം വേണമെങ്കിൽ ഒരു 1 മന്ത് അല്ലെ 1.5 മന്ത് ഒക്കെ നിങ്ങൾ ഡിസ്പോസിബിൾ യൂസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഓൾ ഇൻ വൺ അല്ല സോറി വൺ സൈസ് ഡയപ്പർ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് ഫിനാൻഷ്യലി നല്ലത് കാരണം ഫസ്റ്റ് നമ്മളുടെ ഡയപ്പർ വാങ്ങിക്കുമ്പോൾ ഇതിന് ഇച്ചിരി പൈസ ഉണ്ട് ഒരു നമ്മുടെ നാട്ടിലാണെങ്കിൽ 500 രൂപ അല്ലെ 450 രൂപയൊക്കെ ആകും ഒരു ഡയപ്പർ വാങ്ങാൻ വേണ്ടി പക്ഷേ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഡയപ്പർ സ്റ്റാഷ് വെക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ലോങ് റണ്ണിൽ ആ പൈസ ലാഭമാണ് ഡിസ്പോസിബിൾ വാങ്ങുന്നതിനെ കാട്ടി അപ്പൊ ഇതാണ് ഒരു പോക്കറ്റ് ഡയപ്പർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിനുശേഷം നമുക്കിങ്ങനെ ഇൻസേർട്ട് ഇടാൻ പറ്റും പിന്നെ എനിക്ക് പറയുന്നത് ഇത് നമുക്ക് എത്ര എണ്ണം വേണം എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ ഡൗട്ട് അതായിരിക്കും അല്ലേ അപ്പം ഞാനിപ്പോൾ ഒരു ക്ലോത്ത് ഡയപ്പർ ചെയ്യുവാണെങ്കിൽ എനിക്ക് എത്ര എണ്ണം വേണമെന്ന് നിങ്ങൾക്കൊരു സംശയം കാണും അല്ലേ അപ്പോൾ ക്ലോത്ത് ഡയപ്പർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബേബി എത്ര പ്രാവശ്യമാണ് പീ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്പർ 2 ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ എത്ര പ്രാവശ്യമാണ് ഡിസ്പോസിബിൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ഒരു ദിവസം ഡേ ടൈമിൽ നിങ്ങൾ 6 എണ്ണമാണ് ചേഞ്ച് ചെയ്യുന്നത് അല്ല 5 എണ്ണമാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ നൈറ്റ് ടൈമിലും കൂടെ കൂട്ടി നിങ്ങൾക്ക് 6 7 എത്രയാണെന്ന് വെച്ച് നിങ്ങൾ ഒരു 7 എണ്ണമാണ് ഫുൾ ഡേ 24 hours ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു ഫുൾ ഡയപ്പറിങ് ക്ലോത്ത് ഡയപ്പർ ആക്കണമെങ്കിൽ 7+7 നിങ്ങൾ ഉപയോഗിക്കുക അപ്പൊ അതായത് ഇന്ന് നമ്മൾ 7 ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് തന്നെ കഴുകുവാണെങ്കിൽ സെയിം 7 എണ്ണം മതി അല്ല നിങ്ങൾ നാളെ കഴുകുന്നുണ്ടെങ്കിൽ നാളത്തേക്കും കൂടെ വേണ്ടേ അപ്പൊ 14 എണ്ണം വാങ്ങിച്ചു വെക്കുക അപ്പം അതനുസരിച്ച് നിങ്ങൾ എത്ര എണ്ണം ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് നിങ്ങൾ വാങ്ങേണ്ടത് ബേബീസ് ഒരു 6 മന്ത്സ് വരെ ഉപയോഗിക്കുന്ന അത്രയും ടൈം അവര് 12 മന്ത്സ് 6 to 12 മന്ത്സ് ഉപയോഗിക്കത്തില്ല അത്രയും ടൈം അവർ 12 മന്ത്സ് കഴിഞ്ഞ് ഉപയോഗിക്കത്തില്ല ആ ഒരു നമ്പേഴ്സ് വളരെ കുറവ് മതിയായിരിക്കും പോകെ പോകെ പക്ഷെ ആദ്യമൊക്കെ വെച്ചിട്ട് നമുക്ക് കൂടുതൽ വേണ്ടി വരും അപ്പോൾ എനിക്ക് ഉള്ള സ്റ്റാഷ് എന്ന് പറയുന്നത് ഞാനൊരു 30 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എൻ്റെ ബേബി എന്ന് വെച്ചാൽ 7 പ്രാവശ്യമാണ് ഡെയിലി മാറുന്നത് അപ്പൊ 7 പ്രാവശ്യം മാറണമെങ്കിൽ ഞാൻ ഒരു 3 ദിവസം കൂടുമ്പോൾ വാഷ് ചെയ്യുക എന്നാണ് എൻ്റെ വാഷിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ വാഷിംഗ് റൂട്ടീൻ വരുമ്പോൾ എനിക്കൊരു 21 ഡയപ്പേഴ്സ് ആണ് എൻ്റെ ഒരു കണക്കിൽ ആവശ്യമുള്ളത് പിന്നെ ഞാനൊരു 7 എക്സ്ട്രാ വാങ്ങിച്ചെന്താണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ടൈം അനുസരിച്ച് മാത്രമല്ല ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നത് ഇൻ കേസ് എനിക്ക് ബേബി പൂ ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഡയപ്പർ ചേഞ്ച് ചെയ്യും അപ്പം ചിലപ്പോൾ 7 എന്ന് പറയുന്നത് 8 or 9 ചില ദിവസങ്ങളിലാകാറുണ്ട് അപ്പം ആ ഒരു സമയത്തൊരു ഷോർട്ടേജ് വരണ്ട എന്ന് പറഞ്ഞാണ് ഞാൻ എനിക്കൊരു 30 ഡയപ്പേഴ്സ് ആണ് ടോട്ടലായിട്ടുള്ളത് എന്താണ് പൊന്നു അപ്പൊ അത്രയും ഡയപ്പേഴ്സ് ആണ് എനിക്ക് ഉള്ളത് അപ്പൊ നിങ്ങൾ ഡയപ്പർ വാങ്ങുമ്പോൾ അത് ശ്രദ്ധിക്കുക എത്ര എണ്ണമാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ എല്ലാ ദിവസവും കഴിയാൻ നിങ്ങൾ റെഡിയാണ് അല്ലെ ഡ്രയർ ഉണ്ടെങ്കിൽ ഒരു 7 എണ്ണം അല്ലെങ്കിൽ 8 എണ്ണം ആയാലും മതി ഇപ്പൊ ഇന്ന് നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ചോ ഇന്ന് നമ്മൾ ഉപയോഗിച്ചു രാത്രിയിലേക്കും മാത്രം മാറ്റിയെടുത്തിട്ട് രാത്രി നിങ്ങൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുവാണെങ്കിൽ ഡ്രയർ ഉള്ളവരാണെങ്കിൽ അപ്പൊ തന്നെ ഡ്രൈ ആവുമല്ലോ 1 hour ഡ്രൈ ചെയ്ത് കിട്ടത്തില്ലേ ഇപ്പൊ ഡ്രയർ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ റൂമിലിട്ടാൽ പിറ്റേ ദിവസേ ആവത്തുള്ളൂ ഡ്രൈ ആവത്തുള്ളൂ വെയിലത്താണെങ്കിൽ അന്നത്തെ ദിവസം പകലിട്ട് കഴിഞ്ഞാൽ വെയിലത്ത് വെച്ച് ഡ്രൈ ആവുന്നതേ ഉള്ളൂ
അപ്പൊ ആ ഒരു നിങ്ങളുടെ ഡ്രൈയിങ് റൂട്ടീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വാഷ് ചെയ്യാൻ പറ്റും? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്, ബേബിയാണ് ഉള്ളത്, പിന്നെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും. അപ്പോൾ ഡേ ടൈമിലെ എല്ലാ ജോലികളും ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം, എനിക്ക് പിന്നെ ബേബിനെ നോക്കണം, പിന്നെ വാഷിങ്ങും അങ്ങനെയുള്ള റൂട്ടീൻസൊക്കെ വരുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എല്ലാത്തിനും ഒരു ടൈമിങ്ങിനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഡ്രസ്സ് കഴുകുന്ന ഇന്ന ദിവസം, അതുപോലെ തന്നെ ബേബി ഡ്രസ്സ് കഴുകുന്ന ഇന്ന ദിവസം, അങ്ങനെ അതുപോലെ ഡയപ്പറിന് ഞാൻ 3 ദിവസത്തിൽ കഴിഞ്ഞാണ്, ഓരോ 3 ദിവസത്തിലുമാണ് ഡയപ്പർ കഴുകാനുള്ള ഒരു റൂട്ടീൻ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നിങ്ങൾ വീട്ടിലൊക്കെ എല്ലാവരും ഉള്ളവരാണെങ്കിൽ എല്ലാ ദിവസവും ഡയപ്പർ വാഷ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അപ്പം ഇന്ന് യൂസ് ചെയ്തിട്ട് ഇന്ന് വാഷ് ചെയ്തപ്പോൾ 2 ദിവസത്തെ സ്റ്റാഷ് വാങ്ങിച്ചു വെച്ചാൽ മതി, 14 എണ്ണം വല്ലതും വാങ്ങിച്ചാൽ മതി. പിന്നെ വേറെണ്ണമെന്ന് വെച്ചാൽ ഡയപ്പർ കവർ ആയിട്ട് വരുന്ന ഒരെണ്ണമുണ്ട്. അപ്പോൾ അതാകുമ്പോൾ വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് മാത്രമാണ് മാറുന്നത്, ബേബി നമ്പർ 2 ഇട്ടിട്ട് കവർ ചീത്തയായാൽ മാത്രമേ ആ കവർ മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 4 കവറും പിന്നെ ഒരു 20-21 കൊല്ലം ഇൻസേർട്ടും വാങ്ങിച്ചാലും മതിയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ കൺവീനിയൻസി അനുസരിച്ച് വാങ്ങിക്കുക. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോക്കറ്റ് ഡയപ്പർ വാങ്ങിച്ചതിൻ്റെ റീസൺ, പോക്കറ്റ് ഡയപ്പർ എന്ന് വെച്ചാൽ സെയിം നമ്മൾ ഡിസ്പോസിബിൾ യൂസ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, ഇത് ഇൻസേർട്ടൊക്കെ റെഡിയാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ പോക്കറ്റ് ഡയപ്പറിൽ ഇതിങ്ങനെ ഫ്ലീസ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്താലും ഇത് പെട്ടെന്ന് ഡ്രൈ ആകും, അപ്പോൾ അവരുടെ സ്കിന്നുമായിട്ട് ആ ഒരു മോയ്സ്ചർ അവിടെ നിൽക്കത്തില്ല. അപ്പം നിങ്ങൾ കവറും ഇൻസേർട്ടും കൂടെയാണ് വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ പുറത്ത് നിങ്ങളൊരു ഫ്ലീസ് എന്ന് പറയുന്ന ഒരു ലൈനറും കൂടെ വാങ്ങിച്ച് വെക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോഴത്തേക്ക് ആ ഒരു നനവ് അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട്, മനസ്സിലായി? അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. ഇത്രയും നേരം ഞാൻ നിങ്ങളോട് വർത്തമാനം പറഞ്ഞില്ലേ, ഇപ്പം ബേബിനെ നോക്കിയില്ലല്ലോ, അതാണ് ഈ സൗണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയത്. അപ്പൊ അതാണ് നമുക്ക് ഞാൻ പറയുന്ന നമ്പേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടി ഉള്ളത്. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങളുടെ ബേബി ഒരു 3 മാസം കഴിയാൻ തൊട്ട് കഴിയുമ്പോൾ തൊട്ട് ഇവര് ടൈം കൂടുതൽ ഉറങ്ങാൻ തുടങ്ങും അല്ലേ. ന്യൂ ബോൺ സ്റ്റേജിലായിരിക്കുമ്പോൾ ഇവർ എവറി 2 hours ഒക്കെ എഴുന്നേക്കും. അപ്പം നമുക്ക് എപ്പോഴും 2 hoursലൊക്കെ ഡയപ്പർ ചേഞ്ച് ചെയ്യാം. പക്ഷേ ഇവർ കുറച്ചുകൂടെ കഴിയാമെന്നത് കൂടുതൽ ഉറങ്ങുന്ന സമയത്തെന്ന് വെച്ചാൽ, നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവരെ എഴുന്നേപ്പിക്കുമ്പോൾ അവർ പിന്നെയും കരയൊക്കെ ചെയ്യും. അപ്പം ഈ പോക്കറ്റ് ഡയപ്പറിൻ്റെ പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തത്, രാത്രിയിൽ ഫുള്ള് വെച്ചാലും കുഞ്ഞിന് റാഷൊന്നും ഉണ്ടാകത്തില്ല, ലീക്കും ഉണ്ടാകത്തില്ല. അപ്പൊ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രാത്രിയിൽ മാത്രം വെക്കുമ്പോൾ ബഹളം വെക്കുന്നത് കണ്ടോ, അവളോട് സംസാരിക്കാത്തതിന്റെ പൊന്നേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര എണ്ണം വേണം, അല്ല ഏത് ചൂസ് ചെയ്യണോ എന്നൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, മനസ്സിലായോ? പിന്നെ എനിക്ക് പറയാനുള്ള നൈറ്റിലെ കാര്യം അതിൻ്റെ ഇടയ്ക്കാണല്ലോ ബേബി പറഞ്ഞു. നൈറ്റിൽ ഞാൻ വെക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു മൈക്രോ ഫൈബർ മേളിലും താഴെ ഒരു ബാമ്പു ഇൻസേർട്ടും കൂടെ വെച്ച് രണ്ടും കൂടി വെച്ചിട്ടാണ് ഞാൻ നൈറ്റിൽ കിടക്കാൻ നേരത്ത് വെക്കുന്നത്. അത് ഞാനൊരു നൈറ്റ് 9:30 വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 o'clock വരെ ഒരു ലീക്കും ഇല്ല, ഒരു പ്രോബ്ലവും ഇല്ല. അപ്പം ബേബിക്കിപ്പം ഇത് പീ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ പൂ ചെയ്യുന്നതിനൊക്കെ ഒരു റുട്ടീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ പകൽ മാത്രമേ നമ്പർ 2 ഉള്ളൂ, നൈറ്റില്ല. അപ്പോൾ നമ്പർ 2 വരുവാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്യണം, അതായത് അപ്പം തന്നെ നൈറ്റ് തന്നെ മാറണം. പക്ഷേ ബേബിക്ക് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു പ്രശ്നം എനിക്ക് വരുന്നില്ല. ഞാൻ ഒരു 9 മണിക്ക് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് വരെ വെക്കാൻ പറ്റും. പിന്നെ ഡേ ടൈമിൽ ഞാൻ എവറി 2 hours അല്ലെ 3 hours മാക്സിമം വെക്കും. അത് കഴിഞ്ഞ് മാറ്റി മാറ്റി അത് ഞാൻ 2 ഇൻസേർട്ട് വെക്കത്തില്ല, 1 ഇൻസേർട്ടേ വെക്കത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഇവർക്ക് ഈ ഡയപ്പർ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ക്യൂട്ടാണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം, ഇതിപ്പോൾ നിക്കറായിട്ടിരിക്കുന്ന ഞാൻ ഊരിയിട്ട് ഡയപ്പർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഊരുമ്പോഴൊന്നും ചിലപ്പോ ഇഷ്ടപ്പെടത്തില്ല, കരയുമായിരിക്കും. ഹലോ ഹലോ കണ്ടോ, ഇത് ഭയങ്കര ക്യൂട്ടാണ്. ഇവർക്ക് ഡയപ്പർ ഇരിക്കുന്നോ ഫ്ലഫ് ബട്ട്. അപ്പോ ഇതാണ് പോക്കറ്റ് ഡയപ്പർ യൂസ് ചെയ്യുന്ന ശ്രിയ ബേബി. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം ഇങ്ങനെ ഇരിക്കും ഡയപ്പർ ഇട്ട് കഴിഞ്ഞാൽ.
പിന്നെ എനിക്ക് പറയാനുള്ള വാഷിങ്ങിനെ കുറിച്ചാണ്. അപ്പം മിക്കവർക്കും ഒരു സംശയം വരും, ഈ സ്റ്റെയിൻ പോകുമോ എന്നുള്ളത് അല്ലേ. ഇപ്പോൾ പിള്ളേർ നമ്പർ ടു ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെയിൻ കാണുമല്ലോ. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കയ്യിൽ വെച്ചല്ല, വാഷിംഗ് മെഷീനിൽ തന്നെയാണ്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കി കഴിഞ്ഞാൽ മിക്കവാറും ഈ ആഴ്ച മുഴക്കായി അറിയുമല്ലോ എങ്ങനെയെങ്കിൽ സ്റ്റെയിൻ പോകുമെന്നൊക്കെ. അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡയപ്പർ ഇടാൻ വേണ്ടി ഒരു ഡയപ്പറിന് ഒരു ബിൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കും. ഇതാണ് ഡയപ്പർ ഞാൻ ഇടുന്ന ബിന്ന്. അപ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഒരു ബിൻ ലൈനർ വരും. അപ്പോൾ രണ്ട് ബിൻ ലൈനർ ഉണ്ട്. ബിൻ ലൈനറിലോട്ട് നമ്മളിട്ടിട്ട് വാഷ് ചെയ്യാൻ നേരത്ത് ആ ലൈനർ എടുത്തുകൊണ്ട് പോകും, അടുത്ത ലൈനർ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അത് അടഞ്ഞിരിക്കുന്നതാണ്, സ്മെല്ലൊന്നും വരത്തില്ല. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഡേർട്ടി ആകാത്ത ഡയപ്പേഴ്സ് ഇടുന്നു, അതായത് മൂത്രം മാത്രമുള്ള ഡയപ്പേഴ്സ് അതിനകത്ത് ഇടും. അതുപോലെ തന്നെ എനിക്കൊരു വെറ്റ് ബാഗ് ഉണ്ട്, അതാണ് ഇത് കണ്ടോ, പടം കണ്ടോ, അതാണ് വെറ്റ് ബാഗ്. അപ്പോൾ ഈ വെറ്റ് ബാഗിൽ ഞാൻ ഡേർട്ടി ആയിട്ടുള്ളത് ഇടും, ഇൻസേർട്ട് ഇടും. അപ്പോൾ സോറി, ഡയപ്പർ. അപ്പോൾ അത് ഡയപ്പർ ഊരിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പോസിബിൾ എടുക്കത്തില്ല. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഊരി ഞാൻ അതിനകത്തോട്ട് ഇടും, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്യത്തില്ല, അതിനകത്തോട്ട് ഇടും. അപ്പോൾ സെപ്പറേറ്റ് ചെയ്താണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇന്നത്തെ ഡയപ്പറില്ല, ഇന്ന് ചിലപ്പോൾ ഡേർട്ടി ഒരു 3 or 4 ഡേർട്ടി ഡയപ്പർ കാണുമെങ്കിൽ, ആ ഡയപ്പർ നാളെ ബേബിനെ ഞാൻ കുളിപ്പിക്കത്തില്ലേ, കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ വാഷ്റൂമിലൊക്കെ എല്ലാം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഡേർട്ടി ഡയപ്പേഴ്സ് എടുത്തുകൊണ്ട് പോയിട്ട് അതിനകത്ത് ഇതില്ലേ നമ്പർ 2 ഉണ്ടല്ലോ. അപ്പൊ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ബേബീസിന്റെ അറിയാലോ, ഇങ്ങനെ വെള്ളം പോലെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ മഞ്ഞ കളറൊന്നും പോകത്തില്ല, പക്ഷെ ആ അതിന്റെ പുറത്തിരിക്കുന്ന എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് ഞാൻ കൊണ്ടുവന്ന് സെയിം ബിന്നില്ലേ മറ്റേ മൂത്രമൊക്കെ ഇടുന്ന ബിന്നിനകത്ത് അതിനകത്ത് ഇടും. അപ്പൊ അങ്ങനെ ഇട്ടതിന് മൂന്നാമത്തെ ദിവസം ഈ സാധനങ്ങൾ എല്ലാം കൂടെ ഞാൻ ഇൻസേർട്ടും കവറും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം, ഇൻസേർട്ടും കവറും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഞാനത് വാഷിംഗ് മെഷീനിലിട്ട് കഴുകും. അപ്പൊ വാഷിംഗ് മെഷീനിലിട്ട് കഴുകുമ്പോൾ ഞാൻ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റിൻസ് സൈക്കിൾ ഇടും. ആദ്യം റിൻസിനിടും. റിൻസിനിടാൻ നേരത്ത് ഒരു സ്പൂൺ വാഷിംഗ് പൗഡർ ഇടും, എന്നിട്ട് ഞാൻ റിൻസ് ചെയ്യും. അതിനുശേഷം മെയിൻ വാഷില്ലേ, മെയിൻ വാഷിന്റെ കൂടെ പ്രീ വാഷും കൂടെ സെറ്റ് ചെയ്തിട്ട്, അപ്പം നമ്മൾ ചില വാഷിംഗ് മെഷീനിൽ രണ്ടും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില വാഷിംഗ് മെഷീൻ ആണെങ്കിൽ നമുക്ക് ആദ്യം പ്രീ വാഷിന് കൊടുക്കാം, പ്രീ വാഷ് കൊടുത്തിട്ട് മെയിൻ വാഷ് കൊടുക്കാം. അപ്പൊ പ്രീ വാഷ് കൊടുത്തിട്ട് മെയിൻ വാഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ, പ്രീ വാഷ് കൊടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഇത് ഡിറ്റർജൻറ് ഇടുക. ആവശ്യത്തിന് ഡിറ്റർജൻറ് ഇട്ടതിന് ശേഷം പ്രീ വാഷ് കൊടുത്തിട്ട് മെയിൻ വാഷ് ഇടുമ്പോഴത്തേക്കും ഡിറ്റർജൻറ് ഇടാതിരിക്കാം. അപ്പൊ ഞാൻ പ്രീ വാഷ് പ്ലസ് മെയിൻ വാഷ് എൻ്റെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ചെയ്യാവുന്നത് കൊണ്ട് ഞാൻ ഡിറ്റർജൻറ് ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ, ആദ്യം റിൻസിനും ഒരു സ്മോൾ എമൗണ്ട് ഡിറ്റർജൻറ് ഇടും, പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന 2 സ്പൂണോ എത്രയാണ് ഉപയോഗിക്കുന്നത് അത്രയും നമ്മൾ മെയിൻ വാഷ് പ്ലസ് പ്രീ വാഷിന് ഇട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്തിട്ട് വരാൻ നേരത്ത് എനിക്ക് ഇതുവരെ സ്റ്റെയിൻ ഒന്നും കാണാറില്ല. പിന്നെ എനിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ സ്റ്റെയിൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, രണ്ടാമത് വാഷ് ചെയ്യുക അങ്ങനെയൊന്നും അല്ല ചെയ്ത, ജസ്റ്റ് ഈ സാധനം എടുത്തു കൊണ്ട പുറത്തില്ലേ, പുറത്ത് ഞാൻ വിരിക്കും. സൺലൈറ്റ് കൊണ്ടുകഴിഞ്ഞാൽ സൺലൈറ്റിന്റെ ഇതുകൊണ്ട് ബ്ലീച്ചായി ഈ സ്റ്റെയിൻ പോയിക്കോളും. അല്ലാതെ അത് അഴുക്കല്ല, അത് ജസ്റ്റ് ഒരു കളറാണ് ഇരിക്കുന്ന, ആ കളറ് സൺലൈറ്റിൽ ഇട്ടാ പോയിക്കോളും. അപ്പൊ നിങ്ങൾ ഒരു ദിവസം പുറത്തിട്ടാൽ മാത്രം മതി, അത് പോയിക്കോളും. വേറെ സ്റ്റെയിൻ ഒന്നും ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, മണവോ അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നന്നായിട്ട് ഉണങ്ങിയൊക്കെ ചെയ്തോളും. അപ്പോ അതാണ് എനിക്ക് വാഷിംഗ് റൂട്ടീനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡർ സാധാരണ എല്ലാ വാഷിംഗ് പൗഡറും ഉപയോഗിക്കരുത്. നോൺ ബയോ ഇല്ലേ എന്നെഴുതിയിരിക്കുന്ന വാഷിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ടൈഡ് നമുക്ക് ഉപയോഗിക്കാം, സർഫ് എക്സൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എന്ന് പറയുന്നത് ടൈഡിന്റെ തന്നെ സൊല്യൂഷൻ ഉപയോഗിക്കും. ടൈഡാണ് മെയിൻലി ഈ ക്ലോത്ത് ഡയപ്പറിന് ബെസ്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് വാഷിംഗ് പൗഡർ വേണം ഉപയോഗിക്കാൻ. കാരണം നമ്മൾ ഈ വാഷിംഗ് പൗഡർ നോക്കണമെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇതിപ്പോ കഴിയും. വാഷിംഗ് പൗഡർ നോക്കണോന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇൻസേർട്ടില് നല്ലതല്ല നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഇതിന്റെ അബ്സോർബൻസി കുറയും. അപ്പൊ നമുക്ക് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള്
ലോങ് ലാസ്റ്റിങ്ങിന് ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇടുന്ന ഡിറ്റർജന്റ് കറക്റ്റ് ആണോ എന്ന് എങ്ങനെ അറിയാന്ന് വെച്ചാല്, നിങ്ങൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തതിനൊക്കെ ശേഷം നിങ്ങളുടെ ഡയപ്പറോ ഇൻസേർട്ടോ ഒരു പ്ലെയിൻ വാട്ടറിലൊന്ന് മുക്കി ഒന്ന് ഞെക്കി നോക്കുക. അപ്പൊ ഇങ്ങനെ സോപ്പിന്റെ പോലത്തെ വല്ലതും വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ സോപ്പൊടി കൂടുതലാണ് ഇടുന്നത്, അപ്പൊ അത് കുറയ്ക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു റിൻസോ വല്ലതും ഇടുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് തരാനായിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. ബേബി ഇച്ചിരി അലമ്പായിട്ടുണ്ട്, പാല് കൊടുക്കാൻ സമയമായി, അപ്പൊ ഞാൻ പാലൊക്കെ കൊടുത്തിട്ട് വരാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരേക്കും. ബൈ ബൈ.